मान्य श्रोताक प्रणाम। ഒരു വ്യക്തി ഇന്നലെ ഇമെയിൽ വഴിക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ടി, കലിയുഗം ആരംഭിച്ചത് എന്നാണ്, അങ്ങനെ ഒരു യുഗാരംഭം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടോ, ബ്രഹ്മകുമാരീസ് യുഗാരംഭത്തെക്കുറിച്ചും യുഗാവസാനത്തെക്കുറിച്ചും യുഗങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന രീതി വേറെയാണ്, ഈശ വിഭാഗത്തിൽപ്പെട്ട കുറെ ഭക്തന്മാർ, ഈശാസ്വാമിയുടെ ഭക്തന്മാർ, അവർ യുഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് വേറെ രീതിയിലാണ്, അവരുടെ കണക്ക് പ്രകാരം ത്രേതായുഗമോ ദ്വാപരയുഗമോ ഏതോ അവസാനിക്കാൻ പോകുന്നേ ഉള്ളൂ. ശരിക്ക് യുഗത്തെക്കുറിച്ചുള്ള ഹിന്ദു ധർമ്മത്തിലെ കൺസെപ്റ്റ് എന്താണ് എന്ന് ചോദിക്കേണ്ടത് വളരെ വളരെ നല്ല ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും ഇതുമാതിരിയുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ വിവരിക്കാം, അറിയാത്തതാണെങ്കിൽ കഴിയുന്നതും അത് പഠിച്ച് വിവരിക്കാൻ ശ്രമിക്കാം. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കുമെന്നോ ശ്രമിക്കാമെന്നോ അർത്ഥമില്ല. എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്താം. യഥാർത്ഥത്തിൽ ഭാഗവതത്തിലും മഹാഭാരതത്തിലുമെല്ലാം പറയുന്ന കലിയുഗ സങ്കല്പം ശരിക്ക് സയന്റിഫിക്കലി തന്നെ വിവരിക്കുന്ന കലിയുഗ സങ്കല്പത്തോട് യുഗസങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആര്യഭട്ടൻ എഴുതിയ പുസ്തകമെടുത്താലും ഭാസ്കരാചാര്യർ ഒന്നാമൻ രണ്ടാമൻ വടേശ്വരാചാര്യര് ലല്ലാചാര്യര് മഞ്ജുളാചാര്യര് സംഗമഗ്രാമ മാധവാചാര്യര് നീലകണ്ഠ സോമയാജി പുതുമന സോമയാജി തുടങ്ങിയ നൂറുകണക്കിന് ഗണിതശാസ്ത്രജ്ഞന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഓതന്റിക് ആയിട്ടുള്ള മോഡേൺ അസ്ട്രോണമിക്കൽ മോഡേൺ മാത്തമാറ്റിക്കൽ നോളജ് എഴുതി നമുക്ക് തന്നവർ, അവരുടെ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇന്നും അവൈലബിളാണ്, സംസ്കൃതവും അവൈലബിളാണ്. അങ്ങനെ എഴുതി തന്നവര് യുഗസങ്കല്പത്തെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് മുമ്പിൽ വയ്ക്കുന്നത്. വ്യക്തമായ കാഴ്ചപ്പാട് വയ്ക്കുന്നു എന്ന് മാത്രമല്ല, അത് അപ്ലൈ ചെയ്തിട്ടാണ് അവര് പുസ്തകമെഴുതിയ കാലഘട്ടം വിവരിക്കുന്നതും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അല്ലെങ്കിൽ അവരുടെ ഗുരുവിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും അവരുടെ തന്നെ ഡേറ്റ് ഓഫ് ഡെത്ത് അവരുടെ ശിഷ്യന്മാരെഴുതുന്നതുമെല്ലാം ഈ യുഗസങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് നമ്മൾ എ ഡി ബി സി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആണ് ഈ യുഗസങ്കല്പത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ഡെത്ത് ഇതെല്ലാം വിവരിച്ചിരുന്നത്. ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല അവർക്ക്. ശരിക്ക് ഒരു മഹാകൽപ്പം കൽപ്പം എന്നുള്ള സങ്കല്പമാണ്, സങ്കല്പമല്ല ശരിക്കും റിയാലിറ്റിയാണ്. കൽപ്പത്തിന്റെ സബ്സിഡിയറിയാണ് മന്വന്തരം, മന്വന്തരത്തിന്റെ സബ്ബാണ് മഹായുഗം, മഹായുഗത്തിന്റെ സബ്ബാണ് യുഗങ്ങൾ. വളരെ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. ഒരു മഹാകൽപ്പം എന്ന് പറയുന്നത് കൽപ്പാന്തകാലത്തോളം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ഒരു മഹാകൽപ്പം എന്നുള്ളതിന് ഒരു ആത്മീയത ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന ഒരു ആത്മീയ വാക്ക് ചേർത്തിട്ടുള്ളൂ. ശരിക്കൊരു മഹാകൽപ്പം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു മഹാകൽപ്പം എന്ന് പറയുന്നത്. 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു മഹാകൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം. 14 മന്വന്തരങ്ങൾ ചേർന്നത് ഒരു മഹാകൽപ്പം, 72 മഹായുഗങ്ങൾ ചേർന്നത് ഒരു മന്വന്തരം. അപ്പോൾ ഒരു മഹായുഗം എന്ന് പറയുന്നത് എത്രയാണ്? 43,20,000 വർഷമാണ്. 43,20,000 വർഷമാണ് ഒരു മഹായുഗം എന്ന് പറയുന്നത്. ആ മഹായുഗത്തിൽ ശരിക്ക്
നാല് യുഗങ്ങളാണുള്ളത്. കൃതയുഗം, അതുപോലെ തന്നെ ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. നമ്മൾ റിവേഴ്സ് ഒന്ന് ആലോചിച്ചു നോക്കുക. കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കലിയുഗവും ചേർന്നത് ഒരു മഹായുഗം. ആ മഹായുഗം എന്ന് പറയുന്നത് 43,20,000 വർഷം. അങ്ങനെയുള്ള 72 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം. അങ്ങനെയുള്ള 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. അങ്ങനെയുള്ള ഒരു കൽപ്പത്തിനെ നമ്മൾ ഇമാജിനറി ദൈവസങ്കല്പമായ ബ്രഹ്മാവ്, ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി സങ്കല്പമാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ പോലെ ചരിത്ര പുരുഷന്മാരല്ല. ധാരാളം വ്യക്തികള്, പ്രത്യേകിച്ച് മുസ്ലിങ്ങള്, വളരെ ഷാർപ്പായിട്ട് ചോദിക്കാറുണ്ട് ശിവന്റെ കഥ, പാർവതിയുടെ, ഗണപതിയുടെ, അതുപോലെ തന്നെ വിഷ്ണുവിന്റെ, ബ്രഹ്മാവിന്റെ കഥ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും, ഇതിലൊക്കെ എന്ത് സയൻസാ ഉള്ളത്, ഇതിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ അപ്പൂപ്പം വിചാരിച്ചാലും ഉത്തരം പറയാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു തരത്തിൽ ഭ്രാന്തന്മാരെ പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇമാജിനറി ഫിഗേഴ്സാണ് അതെല്ലാം. അതുകൊണ്ടാണ് ത്രിമൂർത്തി സങ്കല്പം എന്ന് പറയുന്നത്. സങ്കല്പം, അങ്ങനെ ഒരു വ്യക്തികളില്ല, സങ്കല്പിക്കൽ മാത്രമാണ്. അല്ലാഹു എന്ന് പറയുന്ന സങ്കല്പമാണ്, യഹോവ എന്ന് പറയുന്ന സങ്കല്പമാണ്. പക്ഷെ പ്രവാചകൻ മുഹമ്മദ് നബി സങ്കല്പമല്ല, ഒറിജിനലാണ്, ഹിസ്റ്ററിയാണ്. യേശു ക്രിസ്തു ഹിസ്റ്ററിയാണ്. അപ്പോ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പം, ലക്ഷ്മി സരസ്വതി പാർവതി സങ്കല്പമാണ്. അവരില് ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ആ ബ്രഹ്മാവിന്റെ ഒരു ദിവസം ഒരു മഹാകൽപ്പം. ഒരു മഹാകൽപ്പം 72, ഒരു മഹാകൽപ്പം 14 മന്വന്തരം, ഒരു മന്വന്തരം 72 മഹായുഗം. ആ 72 മഹായുഗത്തിലെ ഒരു മഹായുഗം എന്ന് പറയുന്നത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ചേർന്നത്. ഇപ്പൊ 43,20,000 വർഷമാകുന്ന മഹായുഗത്തെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൃതയുഗത്തിന്, ത്രേതായുഗത്തിന്, ദ്വാപരയുഗത്തിന്, കലിയുഗത്തിന്. ഇപ്പൊ കലിയുഗത്തിൽ എത്രയാ വർഷമുള്ളതെന്ന് അറിയാമോ? 432,000 വർഷമാണ് കലിയുഗത്തിലുള്ളത്. 432,000 വർഷം ദ്വാപരം, ദ്വാന്ന് വെച്ചാൽ രണ്ട്, ത്രേതായുഗത്തിൽ ത്രീ എന്ന് വെച്ചാൽ മൂന്ന്, കൃന്ന് വെച്ചുകഴിഞ്ഞാൽ ജനറലി നാല്. കൃതം എന്ന വാക്കിന്റെ അർത്ഥം നാല് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോ കലിയുഗത്തില് 432,000 വർഷമുണ്ട്. അത് ഇൻഡു രണ്ട്, അതാണ് ദ്വാപരയുഗം. അത് 432,000 ഇൻഡു രണ്ട് ദ്വാപരയുഗം, 432,000 ഇൻഡു മൂന്ന് ത്രേതായുഗം, ത്രീ ത്രേതായുഗം, 432,000 ഇൻഡു നാല്, അത് കൃതയുഗം. അപ്പൊ കൃതയുഗത്തിന് 432,000 ഇൻഡു നാല് വർഷമുണ്ട്. ത്രേതായുഗത്തിന് 432,000 ഇൻഡു മൂന്ന്, അത്രയും വർഷങ്ങളുണ്ട്. ദ്വാപരയുഗത്തിന് 432,000 ഇൻഡു രണ്ട്, അതുപോലെ കലിയുഗത്തിന് 432,000 ഇൻഡു ഒന്ന്. ഇതെല്ലാം കൂടി ചേർത്താൽ 43,20,000 വർഷമാവും. അതില് കലിയുഗം ആരംഭിച്ചിട്ട് ശരിക്ക് ശ്രീകൃഷ്ണന്റെ തിരോധാനത്തോടുകൂടി ആണ് കലിയുഗം ആരംഭിച്ചതെന്ന് പറയും. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പാണ്ഡവര് 38 വർഷത്തോളം ഹസ്തിനപുരവും പ്രാന്തപ്രദേശങ്ങളും ഭരിച്ചു. അതിനുശേഷം അവർ മഹാപ്രസ്ഥാനികത്തിന് പോയി. പരീക്ഷിത് മഹാരാജാവ്, അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത് മഹാരാജാവ് രാജ്യഭാരം ഏറ്റെടുത്തതോടുകൂടി, അദ്ദേഹത്തിന്റെ രാജ്യഭാരം ഏറ്റെടുക്കലും കലിയുഗം ആരംഭവും തമ്മിൽ ശരിക്കും ബന്ധമില്ല. പക്ഷെ അദ്ദേഹം രാജ്യഭാരം ഏറ്റെടുക്കുന്ന കാലം എന്ന് പറയുന്നത് കലിയുഗം ആരംഭമാണ്. നമ്മൾ പറയാറില്ലേ 1947, അതിനുശേഷം ഭാരതം സ്വാതന്ത്ര്യമായി. ഈ 47 എന്നുള്ള വാക്ക് എങ്ങനെയാ, നമ്പർ എങ്ങനെയാ വന്നത്?
അപ്പോഴാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായത്. ആ അർത്ഥമാണ് അതിനുള്ളത്. അതേപോലെയാണ് നമ്മൾ കലിയുഗം ആരംഭിക്കുമ്പോൾ പരീക്ഷിത് മഹാരാജാവായിരുന്നു ഈ ഭാരത രാഷ്ട്രം ഭാരതഖണ്ഡം ഭരിച്ചിരുന്നത്. ആ കലിയുഗം ആരംഭിച്ചത് എന്നാണ് നമ്മൾ എ ഡി ബി സി കണക്ക് പ്രകാരം പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എ ഡി ബി സി അന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അന്നുണ്ടായിരുന്നില്ല, നമുക്ക് പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. ശരിക്ക് 1947 ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃത വർഷത്തിൽ ഏത് വർഷമായിട്ട് വരും, മലയാള വർഷത്തിൽ ഏതായിട്ട് വരും, തമിഴ് വർഷത്തിൽ ഏതായിട്ട് വരും, തെലുങ്ക് വർഷത്തിൽ ഏതായിട്ട് വരും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതേപോലെ എ ഡി ബി സി ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ശരി, നമ്മളിപ്പോൾ പറയാറില്ലേ യൂറാൽ പർവ്വത നിലകളിൽ നിന്ന് 69,000 വർഷം പഴക്കമുള്ള ഒരു മനുഷ്യന്റെ ശരീരം കിട്ടി. അപ്പൊ അത് ഏത് വർഷത്തെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ബി സി 65,000 ആയിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ബി സി 65,000 എന്ന് പറയാൻ അന്ന് ബി സിയും എ ഡിയും ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ കണക്കെടുക്കുമ്പോൾ എ ഡി ബി സി ഒന്നും നിലവിലില്ലാതിരുന്ന കാലത്തേക്കും നമുക്ക് എ ഡി ബി സി എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻട്രാപ്പുളേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ കലിയുഗം ആരംഭിച്ചത് ബി സി 3102 ബി സി 3102 February 17 വ്യാഴാഴ്ച രാത്രി 11:55 കലിയുഗം ആരംഭിച്ചത്. ഞാനിത് വിവരിച്ചത് എൻ്റെ തന്നെ കണക്കുകൂട്ടലോ എൻ്റെ തന്നെ കാൽക്കുലേഷനോ എൻ്റെ തന്നെ ഇമാജിനേഷനോ ഒന്നുമല്ല, അങ്ങനെ ഒന്ന് രണ്ടു പേര് പറയേണ്ടേ. ഗോപാലകൃഷ്ണൻ തന്നെത്താതെ തോന്നിയ വർഷമൊക്കെയാണ് കലിയുഗം ആരംഭിച്ചതെന്ന് പറയും. അല്ല, ശരിക്ക് ആര്യഭട്ടികം എന്ന പുസ്തകം എടുത്താലും ലല്ലാചാര്യന്റെയും പടേശ്വരാചാര്യന്റെയും ഭാസ്കരാചാര്യന്റെയും പുസ്തകങ്ങളിലെല്ലാം ഈ കലിയുഗം ആരംഭിച്ച് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവര് ജനിച്ചത് എന്ന്, അല്ലെങ്കിൽ കലിയുഗം ആരംഭിച്ച് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ ജനിച്ചത് എന്ന്, ചിലര് ഈ മന്വന്തരം 7-ാമത്തെ മന്വന്തരം ആരംഭിച്ച് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവർ ജനിച്ചതെന്ന് എഴുതിയിട്ടുണ്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ പുസ്തകത്തിൽ എഴുതുമ്പോൾ. ചിലര് ഈ മഹാകൽപ്പം ആലംബിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നെല്ലാം എഴുതുന്നുണ്ട്. അപ്പൊ അപ്ലൈഡ് ക്രോണോളജിക്കൽ നമ്പറാണത്. ഇപ്പൊ ബി സി 3102 February 17 വ്യാഴാഴ്ച രാത്രി 11:55 എന്തായിരുന്നു പ്രാധാന്യം എന്നറിയോ? ഈ ഗ്രന്ഥങ്ങളിലെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദിവസം ആ സമയമാണ് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും ഗുരുവും ശുക്രനും ശനിയും ഭൂമിയും മേടസംക്രാന്തി രേഖയിൽ വരുന്നത്. ഭൂമി എന്നുള്ളത് സാധാരണ പറയാറില്ല, മറ്റ് ഗ്രഹങ്ങളും ഭൂമിയുമായിട്ടുള്ള ലൈൻ എടുക്കുകയാണെങ്കിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി മേടസംക്രാന്തി ആൽഫ ഏറീസ് പോയിന്റ് എന്ന മേടസംക്രാന്തി രേഖയിൽ വന്ന ദിവസമാണ് അത്, വന്ന സമയമാണത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഇപ്പോ കലി വർഷം എത്രയാണെന്ന് ചോദിച്ചാൽ 5116 ഖരനാമ സംവത്സരം എന്നാണ് ഈ സംവത്സരത്തിന്റെ പേര്. ഇപ്പൊ കലിയുഗം ആരംഭിച്ചിട്ട് അതിനെ കൃഷ്ണവർഷം എന്ന് ചിലർ പറയാറുണ്ട്. ശ്രീകൃഷ്ണന്റെ തിരോധാനവുമായിട്ടും സ്വർഗാരോഹണവുമായിട്ടും ഈ കലിയുഗത്തിന് നേരിട്ട് ബന്ധമില്ല. പക്ഷെ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത് കുറച്ച് കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ കലിയുഗം ആരംഭിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കൃഷ്ണന്റെ സ്വർഗാരോഹണ ഡേറ്റും ടൈമും ആയിട്ട് കലിയുഗത്തിന് ബന്ധമില്ല. മറിച്ച് അത് പൂർണ്ണമായിട്ടും ഒരു അസ്ട്രോണമിക്കൽ ഫിനോമിനയാണ്, അത്രയ്ക്ക് സയന്റിഫിക് ആണ്. ഇപ്പോ ഹിജറ വർഷം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോയ ദിവസമാണ്. യേശുക്രിസ്തു ജനിച്ച ദിവസമോ മരിച്ച ദിവസമോ മറ്റോ ആണ് ക്രിസ്തു ഇറ, ക്രിസ്ത്യൻ ഇറ ആരംഭിക്കുന്നത്. ക്രിസ്ത്യൻ ഇറ എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും ഉണ്ട്. ഇപ്പൊ ഡ്യൂറിങ് ക്രൈസ്റ്റ്, ഇപ്പൊ ക്രൈസ്റ്റ് ക്രിസ്തു ഏതാണ്ട് 72 വരെ ഇന്ത്യയിലും ഇസ്രായേലിലുമായിട്ട് ജീവിച്ചിരുന്നു. 72-ാമത്തെയോ മറ്റോ വയസ്സിലാണ് അദ്ദേഹം ഹസ്രത് ബാൽ എന്ന സ്ഥലത്ത് വെച്ച് ജമ്മു കാശ്മീരിൽ മരിച്ച അദ്ദേഹത്തിന്റെ ശവം അവിടെ അടക്കിയ ആ ടോംബ് ഇപ്പോഴും ഉണ്ട്, ഈശോ നബിയുടെ ശവകുടീരം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ 72 യേശു ക്രിസ്തു ജീവിച്ചിരുന്നത്
ചിലർ പറയുന്നു അറുപത്തെട്ടെന്ന്, ഏതായാലും വിരോധമില്ല. ആ കാലം ജീവിച്ചിരുന്നത് ബി സി ആയിട്ട് എടുക്കോ എ ഡി ആയിട്ട് എടുക്കോ അറിഞ്ഞൂടാ, അവിടെയും വലിയ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഹിന്ദു ധർമ്മത്തില് കലിയുഗം ആരംഭിക്കുന്നതിന് ഒരു കൺഫ്യൂഷനും ഇല്ല, അത് പ്യുവർലി സയന്റിഫിക് ആയിട്ടുള്ള അസ്ട്രോണമിക്കൽ ഫിനോമിനയാണ്. ബി സി 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി രാത്രി 11:55 ആര്യഭടൻ എ ഡി 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആര്യഭടീയം എന്ന പുസ്തകം എഴുതി തീർത്തത്. എ ഡി 499 മാർച്ച് 21 ഉച്ചയ്ക്ക് കറക്റ്റ് 1 മണിക്ക് അദ്ദേഹത്തിന്റെ 23-ാം ജന്മവാർഷികം, കറക്റ്റ് 23-ാം ജന്മവാർഷികം ജന്മസമയത്തിലാണ് ആ പുസ്തകം എഴുതി തീർത്തത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഷഷ്ട്യബ്ദാനാം ഷഷ്ടിർയഥാ ഗതീതാ ശ്രയശ്ച യുഗപാദ മമ ത്രി അധിക വിംശതിർ മമ ജന്മനോതീത. അപ്പോ ഞാൻ ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോ 60 വർഷങ്ങൾ വീതമുള്ള 60 സെറ്റുകൾ തീർന്നു. ഷഷ്ട്യബ്ദാനാം ഷഷ്ടിർ യഥാ വ്യതീതാ ശ്രയശ്ച യുഗപാദാഹ, കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് യുഗപാത, 4 പാദങ്ങളുള്ള യുഗത്തിൽ കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞ് 60 വർഷങ്ങൾ വീതമുള്ള 60 സെറ്റ് കഴിഞ്ഞു. അപ്പൊ എത്ര കഴിഞ്ഞു? 3600 കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്റെ ജന്മം കഴിഞ്ഞ് 3 അധിക 50 23 വയസ്സായി എനിക്ക്. ആ 23 വയസ്സായ ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്ന് ആര്യഭടിയൻ ആര്യഭട്ടൻ തന്റെ പുസ്തകം എഴുതി തീർത്തു. ഞാൻ ഇതിപ്പോ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, ഇതേപോലെ കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കലിയുഗവും എല്ലാം ഒരു തരത്തില് തോന്നിയ മാതിരി ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒന്നല്ല. അത് ബ്രഹ്മകുമാരീസിലെ ആൾക്കാർ 5000 വർഷമാണ് യുഗം എന്ന് പറയുന്നുണ്ടെങ്കിലും, ഈശാനബിയുടെ ആൾക്കാർ 2082 കലിയുഗം തീരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഓരോ വ്യക്തിയും അവരവർക്ക് തോന്നുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അവരുടെ അഭിപ്രായമാണ്. അത് തെറ്റോ ശരിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരോ അവരുടെ ഫോളോവേഴ്സോ ആണ്, അവർക്കത് യോജിച്ചതാണോ ഇല്ലയോ എന്നുള്ളത്. ഭാരതീയ പൈതൃക പ്രകാരം ബി സി 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി കലിയുഗം ആരംഭിച്ചതിന് 38 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാഭാരത യുദ്ധം നടന്നത്. മഹാഭാരത യുദ്ധം നടന്നോ ആരൊക്കെ പങ്കെടുത്തു അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. യുദ്ധം നടന്നാലും വിരോധമില്ല, യുദ്ധം നടന്നില്ലെങ്കിലും വിരോധമില്ല. എന്നാലും യുദ്ധം നടന്നില്ല എന്ന് പറയുന്ന ആളിപ്പോ ഇല്ല. ശരിക്ക് അദ്ദേഹം പ്രഭാഷണ മണ്ഡലത്തിലേ ഇല്ല. അപ്പോ രണ്ടു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ശരിക്ക് ബി സി 3140 മഹാഭാരത യുദ്ധം നടന്നത്. 38 വർഷം കൂടി ചേർത്താല് ബി സി 3102 കൂട്ടത്തിൽ 38 വർഷം കൂടി ചേർത്താൽ ബി സി 3140 ശരിക്കും മഹാഭാരത യുദ്ധം നടന്നത്. അപ്പൊ മഹാഭാരത യുദ്ധം നടന്നിട്ട് എത്ര വർഷമായി? 5156 വർഷമൊക്കെയായി. 5156 വർഷമോ മറ്റായി. വളരെ വളരെ കൃത്യമായിട്ട് ഇന്നും അത് അനുശാസിച്ചു പോരുന്നു. അസ്ട്രോണമിക്കൽ ഫീൽഡിൽ കലീറ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ പോലും വിദേശ രാജ്യങ്ങളിൽ പോലും ആദ്യകാലത്ത് ടൈം കറക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫാക്ടർ കൂടിയാണെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. അപ്പൊ കലിയുഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി പ്രണാമം, നമസ്കാരം.